ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ് ട്രസ് ഉദ്യോഗം രാജിവെച്ചു. കഴിഞ്ഞ ദിവസം പാത്രത്തിൽ വന്ന വാർത്തയാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. രാജിയെക്കുറിച്ചല്ല, അവർ രാജിവെക്കാനിടയ സാഹചര്യത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് ബ്രിട്ടനിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അഥവാ താല്പര്യപ്പെടുന്നത്. ബ്രിട്ടൻ ലോക ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിലാണെന്നാണ് നമ്മളൊക്കെ ധരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസിച്ചു. പണ്ട് ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 11-ാം നൂറ്റാണ്ടിൽ തന്നെ രാജാവിനെ പിടിച്ചു നിർത്തി റെന്നി മീഡ് എന്ന സ്ഥലത്ത് വെച്ച് മാഗ്നാ കാർട്ട ഒപ്പിടിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നവരാണ് ബ്രിട്ടീഷുകാർ. അന്നോട്ട് അവിടെ ജനാധിപത്യത്തിൻ്റെ ചില സൂചനകളുണ്ട്. പിന്നീട് ജനാധിപത്യം കാലക്രമേണ വളർന്നു വന്നു. ഇന്ത്യയിലെ പോലെ പറിച്ചു നട്ട ജനാധിപത്യമല്ല, അവിടെ മണ്ണിൽ പൊട്ടി മുളച്ച ജനാധിപത്യമാണ്. ട്യൂഡർ രാജാക്കന്മാരുടെ കാലത്ത് അവരെല്ലാ അധികാരങ്ങളും സ്വന്തം കൈപ്പിടിയിലൊതുക്കി പാർലമെൻറ്റിന് പ്രത്യേകിച്ച് പ്രാധാന്യമില്ലാത്തൊരു സമയം വന്നു. പക്ഷേ സ്റ്റുവർട്ട് രാജാക്കന്മാർ വന്നപ്പോൾ വീണ്ടും ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി. രാജാക്കന്മാരല്ലോ ജനങ്ങൾ അല്ലെങ്കിൽ പ്രഭുക്കന്മാർ, അവരതിനു വേണ്ടിയിട്ട് ബിൽ ഓഫ് റൈറ്റ്സ്, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇതുപോലെയുള്ള രേഖകൾ ഉണ്ടാക്കി, പരാതികൾ കൊടുത്തു, സമരം ചെയ്തു. പാർലമെൻറ്റിലും കോടതിയിലുമൊക്കെ വലിയ തോതിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. അവസാനം സ്റ്റുവർട്ട് രാജാക്കന്മാരിൽ 4-ാമനായിരുന്ന ജെയിംസ് 2-ാമൻ ജീവൻ കൊണ്ട് ഓടുന്ന അവസ്ഥയുണ്ട്. അതിനാണ് അവർ രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്ന് വിളിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു രാജാവിൻ്റെ കഴുത്ത് പോയി. അദ്ദേഹത്തിന് പകരം ഒലിവർ ക്രോംവെൽ കുറച്ച് നാൾ ബ്രിട്ടൻ ഭരിച്ചു. ക്രോംവെല്ലിൻ്റെ മരണത്തിന് ശേഷം വീണ്ടും രാജാധിപത്യം പുരസ്ഥാപിച്ചു. അങ്ങനെ സ്റ്റുവർട്ട് രാജാക്കന്മാർ തിരിച്ചു വന്നു. അതിനുശേഷമാണ് ഈ ജെയിംസ് 2-ാമൻ ജീവനും കൊണ്ട് ഓടിയത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ വിവരിക്കാനോ വർണ്ണിക്കാനോ തുടങ്ങിയാൽ അവസാനം ഉണ്ടാവില്ല. പക്ഷേ അന്ന് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊരു പോസ്റ്റില്ല. അവിടെ രാജഭരണം തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ സഹായിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരും ഈ പറഞ്ഞ പോലെയുള്ള പൗരപ്രമാണിമാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സ്റ്റുവർട്ട് രാജാക്കന്മാർക്ക് ശേഷം ഹാനോവറിൽ നിന്ന് രാജാവിനെ ഇറക്കുമതി വന്നു. രാജ്യം വിട്ടുപോയ രാജാവിൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് രാജാധികാരം കൊടുത്തില്ല, പകരം ഓറഞ്ച് എന്ന സ്ഥലത്തേക്ക്, ഹോളണ്ടിലാണ് ഓറഞ്ച്, അവിടെ നിന്ന് ഒരു നാട്ടുരാജാവ് വില്യം ഓഫ് ഓറഞ്ച്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി, വില്യം ആൻഡ് മേരി, ഇവർ രണ്ടുപേരെ കൂടി ഇവിടെ കൊണ്ടു വന്ന് രാജാവായിട്ട് വാഴിച്ചു. അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. മേരി രാജ്ഞിയുടെ കാലശേഷം ഹാനോവറിൽ നിന്ന്, ജർമ്മനിയിലെ ഹാനോവറിൽ നിന്ന് ഇവരുടെ വളരെ അകന്ന ബന്ധുക്കളാണ്, വളരെ അകന്ന ബന്ധുവിനെ ഇറക്കുമതി ചെയ്തു. അദ്ദേഹമാണ് ജോർജ് രാജാവ്, ജോർജ് 1-ാമൻ. ജോർജ് 1-ാമന് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, അദ്ദേഹത്തിന് ജർമ്മൻ മാത്രമേ അറിയുള്ളൂ. ജോർജ് 2-ാമനും അതുപോലെ തന്നെ, അദ്ദേഹത്തിനും ഇംഗ്ലീഷ് അറിയില്ല, ജർമ്മൻ മാത്രമേ അറിയുമായിരുന്നു. അപ്പോൾ ഈ ജർമ്മനിയിൽ നിന്ന് വന്ന രാജാക്കന്മാർക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെയുള്ള ചില ആളുകൾ ഈ രാജാധികാരത്തിൻ്റെ തൊട്ട് പുറകെ, തൊട്ട് താഴെ മന്ത്രിമാരുടെ അധികാരം ഉണ്ടായി. അങ്ങനെ ക്യാബിനറ്റ് സിസ്റ്റമൊക്കെ അങ്ങനെ ഉണ്ടായി വന്നതാണ്. ഇവർ കബാൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ മുറിയിലാണ് യോഗം ചേർന്നത്. അതുകൊണ്ട് ക്യാബിനറ്റ് എന്ന പേര് വന്നു. ആ സമയത്താണ് ഏതാണ്ട് ജോർജ് 1-ാമൻ്റെയും 2-ാമൻ്റെയും സമയത്താണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാകുന്നത്. 1721 റോബർട്ട് വാൽപോളാണ് ഇംഗ്ലണ്ടിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നാണ് സങ്കല്പം, അഥവാ അങ്ങനെയാണ് ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് ജോർജ് 3-ാമൻ വന്നപ്പോൾ അധികാരം തിരിച്ചു പിടിക്കാൻ ഒരു ശ്രമം നടത്തി, പക്ഷേ അത് പാളി. അത് അമേരിക്കയിലെ വിപ്ലവം ഉണ്ടായി. അമേരിക്കൻ വിപ്ലവത്തിൽ ഇംഗ്ലീഷുകാർ ദയനീയമായിട്ട് തോറ്റോടുകൂടി. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയോടി ജോർജ് 3-ാമൻ്റെ കച്ചവടം പൂട്ടി. പിന്നെ പ്രജകളുടെ അധികാരം അഥവാ പാർലമെൻറ്റിൻ്റെ അധികാരം, അതുമല്ലെങ്കിൽ മന്ത്രിമാരുടെ അധികാരം വർദ്ധിച്ചു. അതിനുശേഷം പിറ്റ് ദ എൽഡർ, പിറ്റ് ദ യങ്ങർ എന്നൊക്കെ പറഞ്ഞ ഗംഭീരന്മാരായ പ്രധാനമന്ത്രിമാരുണ്ടായി. അതിനുശേഷം വിക്ടോറിയ രാജ്ഞിയുടെ സമയമായപ്പോഴത്തേക്കുമാണ് ഇത് കൂടുതൽ ശക്തിപ്പെട്ടു. അതിഗംഭീരന്മാരായ പ്രധാനമന്ത്രിമാരുണ്ട്, സർ റോബർട്ട് പീൽ, ജോൺ റസ്സൽ, അല്ലെങ്കിൽ ഏൾ ഓഫ് ബീക്കൺസ്ഫീൽഡ് എന്നറിയപ്പെട്ടിരുന്ന ബെഞ്ചമിൻ ഡിസ്രായേലി, വില്യം ഗ്ലാഡ്സ്റ്റൺ, ഇവരൊക്കെയാണ് നവോത്ഥാന കാലത്ത് ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗംഭീരന്മാരായ പ്രധാനമന്ത്രിമാർ. അപ്പോഴത്തേക്കും പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ രാജാവിനോളം അല്ലെങ്കിൽ രാജാവിനേക്കാളും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി. 20-ാം നൂറ്റാണ്ടിലും ഇതുപോലെയൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു. അസ്ക്വിത്തിനെ പോലുള്ള ആളുകൾ വരുന്നു. പിന്നീട് ക്യാമ്പൽ ബാനർമാൻ വരുന്നു. അത് കഴിഞ്ഞ് 1-ാം ലോകയുദ്ധകാലത്ത് ലോയിഡ് ജോർജ് പ്രധാനമന്ത്രിയാവും, ഘടാഘടിയന്മാരായിട്ടുള്ള പ്രധാനമന്ത്രിമാരാണ്. 1-ാം ലോകയുദ്ധത്തിന് ശേഷം സ്റ്റാൻലി ബാൾഡ്വിൻ എന്ന് പറഞ്ഞ അതിഭയങ്കരനായ ഒരു പ്രധാനമന്ത്രി വരുന്നു. പുള്ളിയാണ് പിടിച്ച പിടിയാലെ എഡ്വേർഡ് രാജാവിനെ കൊണ്ട് കിരീടം താഴ്ത്തി വെപ്പിച്ചത്. കല്യാണം കഴിക്കണേ കല്യാണം കഴിച്ചു, പക്ഷേ ഇംഗ്ലണ്ടിൽ രാജാവായിരുന്നുകൊണ്ട് വിവാഹമോചിതയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റുകയില്ല എന്ന് ശാഠ്യം പിടിച്ച് പുള്ളിയെ കൊണ്ട് ഈ സൂര്യൻ അസ്തമിക്കാത്ത
ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കിരീടവും ചെങ്കോലും താഴെ ഒപ്പിച്ച ആളാണ് സ്റ്റാൻലി ബാൾഡ്വിൻ. അപ്പോൾ ഇതൊക്കെ പ്രധാനമന്ത്രിക്ക് അത്ര അധികാരമായി, രാജാധികാരം വളരെ വളരെ ഡിമിനിഷ്ഡായി. ഇതാണ് അവിടെ സംഭവിച്ചത്. പിന്നീട് രണ്ടാം ലോകയുദ്ധകാലത്ത് വിൻസ്റ്റൺ ചർച്ചിൽ, ചർച്ചിലിന് ശേഷം ആറ്റ്ലി, പിന്നീട് ഹറോൾഡ് വിൽസൺ, അങ്ങനെ ഒരുപാട് പേർ. ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിട്ട് മാർഗരറ്റ് താച്ചർ. താച്ചർ 11 കൊല്ലം യു കെയിൽ പ്രധാനമന്ത്രിയാണ്. താച്ചർക്ക് ശേഷം ജോൺ മേജർ, 6 കൊല്ലം, ടോണി ബ്ലെയർ 10 കൊല്ലം. ടോണി ബ്ലെയറിന് ശേഷം നമ്മൾ കാണുന്നത്, ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പോകുന്നു, ലിസ്ട്രസ് രാജിവെച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല. ടോണി ബ്ലെയറിന് ശേഷം ഒരു പ്രധാനമന്ത്രി പോലും 5 കൊല്ലം തികച്ചിട്ടില്ല. തെരേസ മേ 3 കൊല്ലം, ബോറിസ് ജോൺസൺ 3 കൊല്ലം. ഈ നിരക്കിലാണ് പോകുന്നത്. ലിസ്ട്രസ് 45 ദിവസം. ബോറിസ് ജോൺസൺ നിക്കക്കളില്ലാതെ രാജിവെച്ച് പോയതാണ്. ഈ ഇംഗ്ലീഷുകാരാദ്യം സംശയിച്ച് സംശയിച്ചാണ് യൂറോപ്യൻ യൂണിയൻ ചേർന്ന്, അത് കഴിഞ്ഞ് അധികം വൈകാതെ കാതറിൻ മേ 3 കൊല്ലം. അങ്ങനെയാണ്, കാതറിൻ മേ 3 കൊല്ലം, ബോറിസ് ജോൺസൺ 3 കൊല്ലം. ഇതാണ് അവിടുത്തെ ഒരു ഇപ്പോഴത്തെ താരിഫ്. 3 കൊല്ലത്തിൽ കൂടുതൽ ഒരു മൂന്ന് പ്രധാനമന്ത്രിമാർ 3 കൊല്ലം, അവസാനത്തെ പ്രധാനമന്ത്രി 45 ദിവസം. കാരണം ബ്രിട്ടനിൽ വലിയ സാമ്പത്തിക കുഴപ്പമാണ്, രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു, ആദിമധ്യാന്തം കുഴപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ബ്രിട്ടനിലെ ജനാധിപത്യം ശക്തിപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ബ്രിട്ടനിലെ ജനാധിപത്യം ശക്തിപ്പെട്ടത് ഇന്ത്യ പോലുള്ള കോളനികളിൽ നിന്ന് ഇവർ പിടിച്ചു പറിച്ചും കൊള്ളയടിച്ചും കൊണ്ടുപോയ സമ്പത്ത് കൊണ്ടാണ്. ഇംഗ്ലണ്ട് അടിസ്ഥാനപരമായിട്ട് ദരിദ്രമായ ഒരു പ്രദേശമാണ്, ഊഷരമായ പ്രദേശമാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ വളരെ കുറവാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, കോളനികളിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയ വസ്തുക്കൾ, അവിടുന്ന് ഇറക്കുമതി ചെയ്ത അസംസ്കൃത വസ്തുക്കൾ, അത് ബ്രിട്ടനിൽ സംസ്കരിച്ച് കൂടിയ വിലയ്ക്ക് മാർക്കറ്റിൽ വിറ്റാണ് ഇവർ പണമുണ്ടാക്കിയത്. അങ്ങനെയാണ് ബ്രിട്ടൻ വലിയൊരു സൈനിക ശക്തിയായിട്ട് വളർന്നത്. അങ്ങനെയാണ് ബ്രിട്ടൻ വലിയ രാഷ്ട്രീയ ശക്തിയായിട്ട് വളർന്നത്. അങ്ങനെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ സൂര്യൻ അസ്തമിക്കാതിരുന്നത്. ഒരു സ്ഥലത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും, അങ്ങ് വടക്കേ അമേരിക്ക മുതൽക്ക് തെക്ക് ന്യൂസിലൻഡ് വരെ, എല്ലായിടത്തും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പതാക പാറിപ്പറന്നു. പക്ഷെ ആ കാലമൊക്കെ അസ്തമിച്ചു. കോളനികളൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. കാനഡ സ്വതന്ത്രമായി, ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ തന്നെ. ദക്ഷിണാഫ്രിക്ക സ്വതന്ത്രമായി, ഓസ്ട്രേലിയ സ്വതന്ത്രമായി, മലേഷ്യ ബ്രിട്ടീഷ് അധികാരത്തെ വെല്ലുവിളിച്ചു, അതിൽ നിന്ന് പുറത്തു കിടന്നു. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എല്ലാം പോയി. ഇന്ത്യ, പാകിസ്ഥാൻ, ബർമ, സിലോൺ, ഇതെല്ലാം വേർപെട്ടു. അപ്പോൾ പണം വരാതെ, പണം വരാതെ, പണമില്ലാതെ ദരിദ്രമായി. നമ്മുടെ എം വി രാഘവൻ ഇംഗ്ലണ്ടിൽ പോയി വന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, അത് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഇംഗ്ലണ്ട് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു ക്ഷയിച്ച നായർ തറവാട് പോലെയുണ്ട്. സത്യമാണ്. കാരണം ഈ കുടിയായ്മയൊക്കെ ഇല്ലാണ്ടായി ശേഷം, പാട്ടവും മിച്ചവാരവും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ചില നായർ തറവാടുകൾ ക്ഷയിച്ച പോലെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം. സാമ്രാജ്യം ഇല്ല, ഇപ്പം യുണൈറ്റഡ് കിങ്ഡം എന്നറിയപ്പെടുന്ന രാജ്യം ക്ഷയിച്ചു. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടി കടന്നുപോവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാമെന്ന് പറഞ്ഞാണ് നമ്മുടെ ലിസ് കൊച്ചമ്മ അധികാരത്തിൽ വന്നത്. അത് വിശ്വസിച്ചിട്ടാണ് ആളുകൾ അവർക്ക് വോട്ടിയത്, ഏത് പാർട്ടിക്കാർ. എം പിമാരിൽ ഭൂരിപക്ഷം ഋഷി സുനാക്ക് എന്ന് പറഞ്ഞ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വംശജനായിരുന്നു, സപ്പോർട്ട് ചെയ്തത്. പക്ഷേ പാർട്ടി മെമ്പർമാരിൽ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ ഇവർ ജയിച്ചതിൻ്റെ 2 കാരണമുണ്ട്. ഒരു കാരണം, കൺസർവേറ്റീവ് പാർട്ടിക്കാർ, യാഥാസ്ഥിതിക കക്ഷിക്കാർ, ഒരു ഇന്ത്യൻ വംശജനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി കാണാൻ താല്പര്യപ്പെടുന്നില്ല. ലേബർ പാർട്ടിയിലായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടത്. ഏതുപോലെയെന്ന് വെച്ചാൽ ബറാക് ഒബാമ അമേരിക്കയിൽ പ്രസിഡൻ്റായ പോലെ, അല്ലെങ്കിൽ കമല ഹാരിസ് ഇപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന പോലെ. അത് രണ്ടും സംഭവിച്ചത് അവർ ഡെമോക്രാറ്റ് പാർട്ടിയിലായതുകൊണ്ടാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണെങ്കിൽ നടക്കുമായിരുന്നില്ല. ഈ ബ്രിട്ടനിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. കൺസർവേറ്റീവ് പാർട്ടിയിലായതുകൊണ്ടാണ് ഋഷി സുനാക്ക് ക്ലച്ച് പിടിക്കാതെ പോയത്. അദ്ദേഹം ലേബർ പാർട്ടിയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സ്ഥാനത്ത് എത്തുമായിരുന്നു. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ബ്രിട്ടൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ കരകയറ്റും, നികുതി കുറയ്ക്കും എന്നുള്ളതായിരുന്നു IMA ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. നികുതി കുറയ്ക്കും. ഉടനെ തന്നെ ബോറിസ് ജോൺസൻ്റെ കാലത്ത് നികുതി കൊടുത്ത് മുടിഞ്ഞു പോയ ആളുകൾ, സാധാരണക്കാർ, നികുതി കുറയ്ക്കുമല്ലോ എന്ന് കരുതി ഇവർക്ക് പിന്തുണ കൊടുത്തു. പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല, ഉടനെ തന്നെ കൊച്ചമ്മ പ്രധാനമന്ത്രിയായ ഉടനെ നികുതി കുറയ്ക്കാൻ വേണ്ട നിർദ്ദേശം കൊടുത്തു. ചാൻസലർ ഓഫ് എക്സ്ചക്കർ എന്നറിയപ്പെടുന്ന ബ്രിട്ടനിലെ ധനകാര്യമന്ത്രി, അദ്ദേഹം നികുതി കുറച്ചു. നികുതി കുറയ്ക്കാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ എന്ത് വെച്ചാൽ സംഗതി സമ്പദ് വ്യവസ്ഥയുടെ നടുപൊടിഞ്ഞു പോയി. എല്ലാ സാധനങ്ങൾക്കും വില റോക്കറ്റ് പോലെ ബെയറോട്ടേക്ക് ഉയർന്നു.
പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്കെത്തി. സമ്പദ് വ്യവസ്ഥ ഒറ്റയടിക്ക് തകടം മറിച്ചു. ഇത്രയും സുന്ദരമായ ഒരു വാഗ്ദാന പാലനം ഒരു ലോകത്തൊരു സർക്കാരും അടുത്ത കാലത്ത് നടത്തിക്കാനല്ല, അത്ര രസകരമായ രീതിയിലേക്ക് എത്തി. ജനങ്ങൾ ആകെ രോഷാകുലരായി. അപ്പോൾ ഈ ചാൻസലർ ഓഫ് എക്സ്ചക്കർ ധനകാര്യമന്ത്രി രാജിവെച്ചു, പകരം വേറെ ആളെ നിയമിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു, ഈ കുറച്ച നികുതി പിന്നെയും കൂട്ടി. അപ്പോഴത്തെ പറ്റിയ ആളുകളുടെ രോഷം പിന്നെയും വർദ്ധിച്ചു. വില കുറഞ്ഞില്ല, നികുതി കൂട്ടി. ആളുകൾക്ക് പ്രാന്തായി. അതിനെ തുടർന്ന് മന്ത്രിസഭയിലെ ബാക്കി മെമ്പർമാർ ഓരോരുത്തരോരുത്തരായിട്ട് രാജിവെക്കാൻ തുടങ്ങി. കാരണം വഴിയിൽ വെക്കുമ്പോൾ ആൾക്കാർ പിടിച്ച് തല്ലും, താൻ മന്ത്രി അല്ലടോ, ഡാഷ് മോനെ എന്ന് വെച്ച് കൊങ്ങക്ക് പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഉടനെ മന്ത്രിമാർ ഓരോരുത്തരോരുത്തരായിട്ട് ഈ ഉണക്കത്തേങ്ക വീഴുന്ന പോലെ വീഴാൻ തുടങ്ങി. അപ്പോഴും ആ കൊച്ചമ്മ മസിൽ പിടിച്ച് നിന്നു. കൊച്ചമ്മ പറഞ്ഞു, ഞാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല, നല്ലവരായ പാർട്ടിക്കാരെ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാട് ഭരിക്കാൻ വേണ്ടിയിട്ടാണ്, രാജിവെക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ അവിടെയും പിടിച്ചേക്കാൻ വേണ്ടിയിട്ടായി. അങ്ങനെ 24 മണിക്കൂറിനകം അവർ രാജിവെച്ച് പോകേണ്ട അവസ്ഥയുണ്ട്. എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ, സഹതാപമേ അർഹിക്കുന്നുള്ളൂ. കാരണം ആരും ഇതിൽ രക്ഷിക്കാൻ പറ്റാത്തൊരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഏതുപോലെയെന്ന് വെച്ചാൽ മഹീന്ദ രാജപക്ഷയ്ക്കും മറ്റുമൊക്കെ സിലോണിലുണ്ടായ പോലത്തെ അനുഭവം ഉണ്ടാകുമായിരുന്നു. ഒന്നോ രണ്ടോ ദിവസം കൂടി തുടർന്നിരുന്നെങ്കിൽ നല്ലവരായ ബ്രിട്ടീഷുകാർ 10-ാം നമ്പർ ഡൗണിംഗ് സ്ട്രീറ്റിലുള്ള അവരുടെ വീട്ടിൽ ചെന്ന് കൊങ്ങക്ക് പിടിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, പ്രാണരക്ഷാർത്ഥമാണ് ശ്രീമതി രാജിവെച്ച് പോയത്. കാരണം സമ്പദ് വ്യവസ്ഥ തകിടം പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ ചേർന്നപ്പോൾ പ്രശ്നമായിരുന്നു, യൂറോപ്യൻ യൂണിയൻ നിന്ന് പോന്നപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നമായി. നികുതി കൂട്ടാനും നിവൃത്തിയില്ല, കുറയ്ക്കാനും നിവൃത്തിയില്ല. പണപ്പെരുപ്പം നിയന്ത്രിക്കാനും പറ്റുകയില്ല, പൗണ്ടിൻ്റെ വില വർദ്ധിപ്പിക്കാനും പറ്റുകയില്ല. യൂറോപ്പിലെ മറ്റെല്ലാ രാജ്യങ്ങളും ഒരുപക്ഷെ സ്വിറ്റ്സർലൻഡ് ഒഴിച്ച് എല്ലാവരും യൂറോപ്യൻ യൂണിയൻ ചേർന്നു. സ്വിറ്റ്സർലൻഡ് അത്ര സമ്പന്ന രാജ്യമായിട്ട് യൂറോപ്യൻ യൂണിയൻ ചേർന്നത് നഷ്ടമാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ സ്വിസ് ഫ്രാങ്ക് നിലനിർത്തുകയും യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തത്. മറിച്ചാണ് ഇംഗ്ലണ്ടിൻ്റെ സ്ഥിതി, അവർക്ക് ഇതിനെ നിലനിർത്താനും പറ്റുകയില്ല, പൗണ്ടിനെ ശാക്തീകരിക്കാനും പറ്റുകയില്ല. അപ്പോൾ എങ്ങനെ പിടിച്ചാലും സംഗതി വട്ടത്തിലുമല്ല, നീളത്തിലുമല്ല, ചതുരത്തിലുമല്ല എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പണ്ട് നമ്മളെയൊക്കെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർ ഇന്നിപ്പോൾ ഇങ്ങനെ കൈയും കലട്ട് അടിക്കണ കാണുമ്പോൾ, ഏതാണ്ട് സിലോണിൻ്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അവസ്ഥയിലേക്ക് എത്തിയത് കാണുമ്പോൾ, പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ ആ മധുരം അനുഭവിച്ചാൽ നമുക്ക് സഹതപിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഇനി പുതിയ പ്രധാനമന്ത്രി ആരായിരിക്കും എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞ പോലെ മാന്ത്രിക വടിയുണ്ടോ എന്ന് നമുക്കറിയില്ല. വടി ഉണ്ടെങ്കിലും വടി ഇല്ലെങ്കിലും സംഗതി വടിയാവും എന്ന കാര്യത്തിൽ വലിയ സംശയം വേണ്ട. ഏതായാലും ദുരിതമനുഭവിക്കുന്ന എല്ലാ ബ്രിട്ടീഷുകാരുടെയും വേദനയിലും യാതനയിലും പങ്കുചേരുന്നു. ദൈവം രാജാവിനെ രക്ഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.